യഹിയാ നബിയോട്, ഈസാ നബിയോട്, മൂസാ നബിയോട്, മാതാപിതാക്കളോട് സ്നേഹം കാണിച്ച എല്ലാ പ്രവാചകന്മാർക്കും ഖുർആൻ ഒരു മൊമെന്റോ കൊടുക്കുന്നുണ്ട്. ഖുർആൻ ഒരു മൊമെന്റോ കൊടുക്കുന്നുണ്ട്. ഇവിടെ മദ്രസയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് കൊടുത്തൊരു സ്വർണ്ണ മെഡലാണ്. അത് എത്ര ഉണ്ടാവും, എത്ര ഗ്രാം ഉണ്ടാവും? ഒരു പവൻ, എല്ലാം കൂടി ഒരു പവൻ. ഒരു പവന് സ്വർണത്തെ കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് സ്വർണ്ണ മെഡലായി ഇവർ കൊടുക്കുമ്പോൾ, ഒരു ഗ്രാം ആണെങ്കിലും അള്ളാഹുവിന്റെ മദ്രസയിൽ ഇൽമു പഠിച്ച് ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ കുട്ടിക്ക് സ്വർണ്ണ മെഡൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഇത് ഓട്ടവും ചാട്ടവും അതിനേക്കാളും ഏറ്റവും അധികം ഈ ഉമ്മത്തി വില കൊടുക്കേണ്ട കാര്യമാണ്. ഇന്ന് അതിഞ്ഞാലിന്റെ ഹദിയ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഈ ഉമ്മത്തിന് പഠിപ്പിക്കുകയാണ്. ലൈവായി ഈ പ്രോഗ്രാം ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കേണ്ട ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇത് ഈ പ്രിയപ്പെട്ട സഹോദരൻ തന്റെ വാപ്പയുടെ പേരിൽ അതി എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം കൊടുക്കുമ്പോ, അല്ലാഹുവേ നീ സ്വീകരിക്കണം തമ്പുരാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കെല്ലാം അള്ളാഹു ഒരു മൊമെന്റ് കൊടുത്തിട്ടുണ്ട്, മാതാപിതാക്കളെ ആദരവോടുകൂടി കണ്ടതിന്. ഒന്നാമത്തെ മൊമെന്റ് ഖുർആൻ പറയുന്നു, വബറം ബി വാലിദൈഹി വലം യകുൻ ജബ്ബാറൻ ശഖിയാ. അവരെ കുറിച്ച് തന്നെ ഖുർആൻ പറയുകയാണ്, ഉമ്മയോടും വാപ്പയോടും സ്നേഹം കാണിച്ച പ്രവാചകന്മാർക്ക് ഖുർആനിലൂടെ പേര് പറഞ്ഞിട്ട് ഖുർആനിലൂടെ അവർക്ക് പ്രശംസാ പത്രം കൊടുത്തിട്ട് അവാർഡ് കൊടുത്തിട്ട് അള്ളാഹു അവരെ ആദരിക്കുകയാണ്, അള്ളാഹു അവരെ ബഹുമാനിക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനോഹരമായ ചരിത്രമുണ്ട്. മൂസാ നബി ഒരിക്കൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചു, എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടമ പാലിക്കേണ്ടത് ആരോടാ? എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടമ ഞാൻ ആരോടാണ് പാലിക്കേണ്ടത്? ഉമ്മയോടാണോ, വാപ്പയോടാണോ, ഉസ്താദിനോടാണോ, മക്കളോടാണോ, സഹോദരങ്ങളോടാണോ, കൂട്ടുകാരോടാണോ, നാട്ടുകാരോടാണോ? മൂസാ നബിയുടെ ചോദ്യം. അല്ലാഹു പറഞ്ഞു, ഏറ്റവും ആദ്യം നീ കടമ പാലിക്കേണ്ടത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് ചോദിച്ചു, ഏറ്റവും കൂടുതൽ രണ്ടാമത് ഞാൻ കടമ പാലിക്കേണ്ടത് ആരോടാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഊസീക ബി ഉമ്മിക്ക, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമത് ആരോടാണ് മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു? അള്ളാഹു പറഞ്ഞു, ഊസീക ബി ഉമ്മിക്ക, നിന്റെ ഉമ്മയോടാണ്. ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു. അപ്പൊ മൂസാ നബി വിചാരിച്ചു, നാലാമത് എന്തായാലും വാപ്പായെ കുറിച്ച് പറയും. മൂസാ നബി ചോദിച്ചു, നാലാമത് ആരോടാണ് ഞാൻ ഏറ്റവും അധികം കടമ പാലിക്കേണ്ടത്? അള്ളാഹു പറഞ്ഞു, ഊസീക ബി ഉമ്മിക്ക, നിന്റെ ഉമ്മയുടെ വിഷയം. അഞ്ചാമത് ചോദിച്ചു, ആരോടാണ്? അള്ളാഹു പറഞ്ഞു, ഊസീക ബി ഉമ്മിക്ക, നിന്റെ ഉമ്മയോടാണ്. ആറാമത്, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. ഏഴാമത്, ഉമ്മിക്ക, നിന്റെ ഉമ്മയോടാണ്. എട്ടാമത്, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. ഒൻപതാമത്, ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. പത്താമതാണ് വാപ്പാടെ കാര്യം പറഞ്ഞത്. യഥാർത്ഥത്തിൽ സ്വഹീഹായ ഹദീസിൽ നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞത് മൂന്ന് പ്രാവശ്യം ഉമ്മയോടെന്ന്, നാലാമത്തെ പ്രാവശ്യമാണ് വാപ്പയോടെന്ന് പറഞ്ഞത്. കാരണം എന്താ? ഗർഭം ചുമന്നതു പത്തു മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവരാണേ, ഈ മൂന്ന് കാര്യം ഉപ്പയിൽ ഒഴിവാണേ. ഗർഭം ചുമക്കുന്ന ഒരു സ്ത്രീകളാണ് ഒന്നാമത്തെ പദവി, പ്രസവിക്കുന്ന ഒരു സ്ത്രീകളാണ്. അല്ല, ഗർഭം ഇപ്പൊ സ്ത്രീകൾ ചുമന്നിട്ട് പ്രസവം ഇപ്പൊ ഇക്കാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പ്രസവവും സ്ത്രീകളാണ് രണ്ടാമത്തെ പദവി. പാല് കൊടുക്കുന്നതും അവരാ. ഞാൻ ഗർഭം ചുമന്നു, ഞാൻ പ്രസവിച്ചു, ഇനി പാല് നിങ്ങൾ കൊടുത്തോളി എന്ന് പറഞ്ഞാൽ കബറു പാല് വാങ്ങി ചൂടാക്കി കൊടുക്കാനേ പറ്റൂ, ഒപ്പിക്കാത്താക്കി അല്ലേ. ഈ മൂന്ന് കാര്യം അല്ല ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളെയാണ്. അതുകൊണ്ട് ഉമ്മാക്ക് ആദ്യത്തെ മൂന്ന് പദവി ഉമ്മാക്കുന്ന നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ഈ ജോലി പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു? പ്രസവിക്കുന്ന ജോലി എന്തുകൊണ്ട് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു? എന്താ കാരണം അറിയാം? പെണ്ണുങ്ങൾക്ക് സഹനശക്തി കൂടുതലാണ്, ക്ഷമയല്ല സഹനശക്തി. സഹനശക്തി കൂടുതലായത് കൊണ്ടാണ് പെണ്ണുങ്ങൾക്ക് ആ ജോലി ഏൽപ്പിച്ചത്. വേദന സഹിക്കാൻ നല്ല കഴിവാണ് അവർക്ക്. ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിരലൊന്നും മുറിഞ്ഞാൽ നമ്മൾ കൊണ്ട് നടക്കും, എന്റെ വിരല് പോയേ, എന്റെ വിരല് പോയാ, രക്തം വരികയാണ്, എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല, 25 ദിവസം എന്ന് പറയും. ചിരി മുറിഞ്ഞേ ഉണ്ടാവുള്ളൂ. കൊണ്ട് നടക്കും, നാടുകാരെ മുഴുവനും അറിയിക്കും. വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇട്ടിട്ട് എത്ര ലൈക്ക് കിട്ടിയെന്ന് നോക്കുകയും ചെയ്യും. നമ്മുടെ വിരലിൽ അല്പം മുറിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യും. സ്ത്രീകളാണെങ്കിലോ അടുക്കള ജോലി ചെയ്യുമ്പോൾ കൈ മുറിയുന്നു, കാല് മുറിയുന്നു, കൈ തീപ്പൊള്ളലേക്കുന്നു, ആരോടും പറയില്ല, പാവം ഇങ്ങനെ കൊണ്ട് നടക്കും. ആദ്യം കുറെ മധുഹൊക്കെ പറയും, നല്ല സ്വർണം ഇവിടെ കൊടുക്കണം കേട്ടോ ഹദീക്ക് വേണ്ടി, ലാസ്റ്റ് നിങ്ങളെ കുറിച്ച് പറയണുള്ളൂ. അപ്പോ വിരലൊക്കെ മുറിയുമ്പോ ആരോടും അവര് പരാതി പറയില്ല, വേദന സഹിച്ച് ക്ഷമിച്ചു കൊണ്ട് നടക്കും.
അതുകൊണ്ടാണ് പ്രസവിക്കുന്ന ജോലി നിങ്ങൾ തന്നെ ചെയ്തു എന്ന് അല്ലാഹു തീരുമാനിച്ചത്. ആണുങ്ങൾ ആരെങ്കിലുമാണ് പ്രസവിക്കുന്ന ജോലി ചെയ്തിരുന്നതെങ്കിൽ ഉണ്ടല്ലോ ഈ ലോകത്ത് മക്കൾ തന്നെ കുറയുമായിരുന്നു. ഒരെണ്ണത്തിനെയൊക്കെ പ്രസവിച്ചിട്ട് കൂട്ടുകാരൻ ചോദിക്കും, അളിയ എങ്ങനെയുണ്ട്? വലിയ പാടായിരുന്നടാ, പ്രസവത്തിന്റെ പകുതിയായപ്പോൾ തന്നെ കൊച്ചിനെ തിരിച്ചു കയറ്റാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാ, കാരണം വെളിയിൽ വന്നും പോയി. രണ്ടാമതൊരു കുഞ്ഞിനെ ഞാൻ ഇനി ജീവിതത്തിൽ പ്രസവിക്കില്ല എന്ന് അവൻ തന്നെ തീരുമാനിക്കും, കാരണം അവനെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. സഹനശക്തി സഹോദരിമാർക്ക് കൂടുതലാണ്, പക്ഷെ ക്ഷമ കുറവാണ്. ക്ഷമ കുറവായത് കൊണ്ടാണ് കവറടക്കുന്ന ജോലിയൊക്കെ ആണുങ്ങൾ ഏറ്റെടുത്തത്. നിങ്ങൾ ആരെങ്കിലും കവറടക്കാൻ പോരുന്നെങ്കിൽ നിങ്ങൾ കവറിന്റെ അകത്തൂടെ തന്നെ വീണ് നിങ്ങൾ തന്നെ മണ്ണിട്ടും പോടേണ്ടി വന്നേനെ, ആ ഒരു ഗതി. അതുകൊണ്ട് ആ ജോലി ആണുങ്ങൾ ചെയ്തോളാം, പ്രസവിക്കുന്ന ജോലിയൊക്കെ നിങ്ങൾ ചെയ്തോളാനുള്ള ഏൽപ്പിച്ചു. അപ്പൊ ഇതുകൊണ്ടാണ് മൂന്ന് പദവി നിങ്ങൾക്ക് അല്ലാഹു കൂട്ടിയത് എന്ന് നബി തങ്ങൾ പറയുന്നു. പക്ഷെ മൂസാ നബിയോട് അല്ലാഹു 9 പ്രാവശ്യം ഉമ്മയെ കുറിച്ച് പറഞ്ഞതെന്തിനാ? എന്താ കാരണം എന്ന് ആർക്കെങ്കിലും അറിയും? മൂസാ നബിയോട് 9 പ്രാവശ്യം നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ, നിന്റെ ഉമ്മ, ഒന്നാമത് നീ കടമ പാലിക്കേണ്ടത്, രണ്ടാമത്തെ കടമ, മൂന്നാമത്തെ കടമ, നാലാമത്തെ കടമ, ഇതൊക്കെ പാലിക്കേണ്ടത്, ഉമ്മ ഉമ്മ എന്ന് പറയാനുള്ള കാരണം എന്താ? മൂസാ നബിയോട് മാത്രം അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. കാരണം എന്താ? ഒരു നാളിൽ മൂസ ജനിച്ചു, ഉമ്മ ജനിച്ചു, ഖേദം ഭവിച്ചു, ഒരു പെട്ടിയിലാക്കി മോനെ നെയിലിലൊഴുക്കുന്നേ. ഒരു നാളിൽ മൂസ ജനിച്ചു, ഉമ്മ ജനിച്ചു, ഖേദം ഭവിച്ചു, ഒരു പെട്ടിയിലാക്കി മോനെ നെയിലിലൊഴുക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. ഓളങ്ങൾ താലോലിച്ച് ഒഴുകി വരുന്നൊരു പെട്ടിയുമന്ന് ഓമൽ പോ ആസിയ ബീവി കണ്ടു തുറക്കുന്നേ. പെട്ടി തുറന്നൊരു നേരം വട്ട മുഖത്തൊളി മോനെ കണ്ട് കുട്ടിയെ വാരിയെടുത്ത് മാറിൽ കൂട്ടുന്നേ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാത്തു വസലാം ജനിച്ച ഉടനെ മൂസാ നബിയുടെ പ്രിയപ്പെട്ട ഉമ്മ പെട്ടിക്കകത്തടച്ചിട്ട് ആ മൂസാ നബിയെ നൈൽ നദിയിലൂടെ ഒഴുക്കി വിട്ടില്ലേ? ആ ഉമ്മയുടെ മനസ്സിന്റെ സങ്കടം എത്രയാ, ആ ഉമ്മയുടെ മനസ്സിന്റെ നൊമ്പരം എത്രയാ. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയേ, നിങ്ങളുടെ ഉമ്മയോട് നിങ്ങൾ 9 പ്രാവശ്യം, ആദ്യത്തെ 9 പ്രാവശ്യം ആ ഉമ്മയോടുള്ള കടമ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. എന്നിട്ടാ പടച്ചവൻ പറയുന്നു, നബിയേ, മൻബറ വാലിദൈഹി, ആരെങ്കിലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, ആരെങ്കിലും ഉമ്മയെ സ്നേഹിച്ചാൽ, ആരെങ്കിലും വാപ്പയെ സ്നേഹിച്ചാൽ, മാതാപിതാക്കൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു മകൻ ജീവിച്ചാൽ, കുന്തലഹു വലിയം ഫിദ്ദുനിയാ, അവന്റെ ദുനിയാവിന്റെ കാര്യം ഞാൻ ഏറ്റവും പറഞ്ഞുകൊടുക്ക നബിയേ. പോരെ, അതുമാത്രം പോരെ, നമുക്ക് ആരെങ്കിലും ഉമ്മയെയും വാപ്പയെയും സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു പോയാൽ അവന്റെ ദുനിയാവിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊടുക്ക നബിയേ. അവന്റെ സർവകാര്യങ്ങൾ ഞാൻ പരിഹരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞുകൊടുക്ക നബിയേ. എന്റെ കാഞ്ഞങ്ങാട് അരിഞ്ഞാല് വന്ന പ്രിയപ്പെട്ടവരെ, ഉമ്മയെ സ്നേഹിച്ചത് കൊണ്ട് ആരും പരാജയപ്പെടൂല എന്ന് അല്ലാഹു പറയുന്നത്, വാപ്പയെ സ്നേഹിച്ചത് കൊണ്ട് ആരും തോറ്റുപോവില്ല എന്ന് പറയുന്നത് അല്ലാഹു ാണ്. വഫിൽ ഖബരി മുനിസാ, ആരോരുമില്ലാതെ കുറ്റാങ്കുറ്റരിട്ടാകുന്ന ഖബറിന്റെ അകത്തളത്തില് ഒരു മകനെ കൊണ്ട് വന്നടക്കിയാൽ, ഒരു മകളെ കൊണ്ട് വന്നടക്കിയാൽ, അവര് മാതാപിതാക്കളെ സ്നേഹിച്ച മക്കളാണെങ്കിൽ അവരുടെ ഖബറിന്റെ അകത്ത് ഞാൻ ആശ്വാസം കൊടുക്കുമെന്നല്ലാ. വഫിൽ ഹശരി റഹീമ, വഫിൽ ഹശരി റഹീമാ, അല്ലാഹുവിന്റെ പരലോകത്ത് അവരോട് ഞാൻ കാരുണ്യം കാണിക്കുമെന്നല്ലാ. ഉമ്മയെ സ്നേഹിച്ചോ കാഞ്ഞങ്ങാടുകാരാ, വാപ്പയെ സ്നേഹിച്ചോ അരിഞ്ഞാലുകാരാ, അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ വഫിൽ ഹസിർ റഹീമാ, നാളെ പരലോകത്ത് നിങ്ങളോട് അല്ലാഹു കാരുണ്യം കാണിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. വഅല സിറാത്തി ദലീല, സിറാത്തു പാലം ണ്ടല്ലോ അല്ലാഹുവേ, താഴ്ഭാഗത്ത് ആളിക്കത്തുന്ന നരകമാണ്, താഴെ വന്ന് വീണ് പോയാൽ ആ നരകത്തിന്റെ അകത്ത് കത്തിക്കരിഞ്ഞ് കരിക്കട്ടയായി പോകുമല്ലോ. ആ സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിന്നെ കൈപിടിച്ചുയർത്തുമെന്ന് അല്ലാ
നീ ഉമ്മയെ സ്നേഹിച്ചാൽ വാപ്പയെ സ്നേഹിച്ചാൽ അവർക്ക് വേണ്ടി ജീവിച്ചാൽ അവർക്ക് വേണ്ടി പണമുണ്ടാക്കിയാൽ അവർക്ക് വേണ്ടി വീട് വെച്ചു കൊടുത്താൽ അവർക്ക് വേണ്ടി വാദിച്ചാൽ അവരെ കൽബിന്റെ ഉള്ളറയിൽ കൊണ്ടു നടന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അല്ലാഹു തന്ന വിശാലമായിട്ട് ഖബറിലും മഹ്ശറിലും സിറാത്തു പാലത്തിലുമെല്ലാം നിങ്ങൾ കുഞ്ഞരമാരെ പദവി തരുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇന്നീലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹി മിൻ ബിർരിൽ വാലിദാ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിനോട് അടുക്കാൻ കഴിയുന്ന ഒരു പുണ്യ പ്രവർത്തനത്തെ കുറിച്ച് എനിക്കറിയില്ലെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉമ്മയോടും വാപ്പയോടും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനത്തെക്കാൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഒരു അമലിനെ കുറിച്ച് എനിക്കറിയില്ല, എനിക്ക് നബി തങ്ങൾ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പറയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു ജയിപ്പിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സദഖ തവക്കറ്റ് കൊണ്ടുവന്നു ഉമ്മാക്കുപ്പാക്കും വേണ്ടിയായിരിക്കട്ടെ. ഈ വിശാലമായ സദസ്സിന്റെ ദുആ സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് പറയാനില്ലേ? ഒരുപാട് ആഗ്രഹങ്ങൾ അള്ളാഹുവിനോട് പറയാനില്ലേ? ഒരുപാട് രോഗങ്ങൾ നമുക്ക് മാറണമെന്ന് കൊതിയില്ലേ? മാണിക്കോത്ത ഖതീബിനോട് പറഞ്ഞു, ഒരു പ്രിയപ്പെട്ട ഖദീജ എന്ന സഹോദരിക്ക് ദ്വാരക്കാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ദ്വാരക്കണമെന്ന് പറഞ്ഞു, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ നടത്തുന്ന സ്നേഹസാഗരം എന്ന കാരുണ്യാലയം രോഗികൾക്ക് വേണ്ടി, വൃദ്ധസദനം പോലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, അവിടെ കഴിഞ്ഞ 11-ാം തീയതി മജ്ലിസുന്നൂറും ദുആയും നടക്കുമ്പോൾ 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഉമ്മ കൊണ്ടുവന്നു. ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ നോക്കിയാൽ രണ്ടാമത് നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. തൊലിയെല്ലാം ഇളകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. തലയും അതുപോലെ തന്നെ മുഖവും ഒക്കെ തൊലി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് ഇളകി ഇളകി പോവാൻ ആ പ്രിയപ്പെട്ട കുഞ്ഞ് വേദന കൊണ്ട് പൊട്ടിക്കരയാൻ നീറ്റലായിരിക്കും ചിലപ്പോ. ആ പ്രിയപ്പെട്ട ഉമ്മ പറയണു, ഉസ്താദേ ഈ കുഞ്ഞിനെ സമാധാനിപ്പിക്കാൻ ഞങ്ങൾക്കൊരു മാർഗം കിട്ടണില്ല, എങ്ങനെയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. എല്ലാ മാസവും ഇവിടെ മജ്ലിസിന്റെ ഉറിനെ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുവരാം, ഉസ്താദ് കണ്ണീരോടെ ദ്വാരക്കണമെന്ന് പറഞ്ഞു. ഇതുപോലെ എത്രയോ ആവശ്യങ്ങൾ. ഇന്നത്തെ ദുആ നമുക്ക് അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിനോട് അടുക്കാൻ ഏറ്റവും നല്ലത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണെങ്കിൽ ഇന്നൊരു നല്ല സദഖ എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കണം, ഇതെന്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയാണ്. അവര് മരിക്കട്ടെ, അവര് ജീവിച്ചിരിക്കട്ടെ, അവര് നമ്മളോട് പിണങ്ങട്ടെ, അവര് നമ്മളിൽ നിന്ന് അകന്നു കഴിയട്ടെ, നമ്മളെ ശകാരിച്ച് ചീത്ത വിളിച്ച് വീട്ടിൽ നിന്ന് ആട്ടിയിറക്കട്ടെ, എങ്ങനെയോ ആവട്ടെ, നാളെ പരലോകത്ത് മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്നെ അള്ളാഹു പിടിച്ചു നിർത്താൻ പാടില്ല. അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് ഒരു സദഖ കയ്യിലെടുത്ത് വെക്കണം. ഹദിയയുടെ പ്രവർത്തകർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇവർക്ക് അതിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ജീവിക്കാനല്ല. എ ബി എം അഷ്റഫ് സാഹിബിന് നിങ്ങൾ ഈ ബക്കറ്റിലിട്ട് കൊടുക്കുന്ന 1000 രൂപ എടുത്തിട്ട് വേണ്ട തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ. ഇവിടുത്തെ ഒരു സംഘാടകർക്കും അതിന്റെ ആവശ്യമില്ല. അവരെന്നോട് പറഞ്ഞ എന്റെ മനസ്സലിഞ്ഞു പോയൊരു വാർത്ത എന്തെന്നറിയോ? അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകൻ എന്നോട് അഷ്റഫ് സാഹിബിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മൈക്കിനും അതുപോലെ സ്റ്റേജിനും പന്തലിനും ഒക്കെ ഓരോരുത്തരെ ഓഫർ ചെയ്യിപ്പിച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുക, ഹദിയയുടെ കാശ് അതിനൊന്നും ഞങ്ങൾ എടുക്കലില്ല. ഞങ്ങൾക്ക് ഹദിയയ്ക്ക് വേണ്ടി ജനങ്ങൾ തരുന്ന ഹദിയ അത് ഹദിയയ്ക്ക് തന്നെ ഞങ്ങൾ പ്രവർത്തിപ്പിക്കും, അല്ലാതെ ഞങ്ങളിപ്പോ 10-11 പേര് ഞങ്ങളുടെ ഓഫീസിന്റെ റെന്റ് കൊടുക്കുന്നത് ഞങ്ങളുടെ കാശാണ്. എവിടെയെങ്കിലും അത്യാവശ്യം വണ്ടിയിൽ ഇതുമായി ചർച്ചയ്ക്ക് പോകണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് പോവുക. ഈ സംഘടനയുടെ കാശെടുത്തിട്ട് ഞങ്ങൾ ഒരിക്കലും സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പോലും ഉപയോഗിക്കലില്ല. വിദ്യാഭ്യാസത്തിനാണ് തന്നതെങ്കിൽ അതിനുവേണ്ടി തന്നെ, ചികിത്സയ്ക്ക് വേണ്ടിയാണ് തന്നതെങ്കിൽ അതിനുവേണ്ടി തന്നെ, അതുപോലെ തന്നെ പിന്നെ തിരിച്ച് കൂട്ടി വെച്ചാ കറക്റ്റായിട്ട് ഇരിക്കുക. നിങ്ങൾ കൈയും കാലം മര്യാദയ്ക്ക് വെച്ചിരുന്ന എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുമ്പോൾ അവിടെ നിന്ന് വേറെ വാക്ക് ഇങ്ങോട്ട് പറഞ്ഞ പോലെ തോന്നുന്നു, അതുകൊണ്ട് പ്ലീസ്. അപ്പോ വീട് വെച്ചു കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നല്ലപോലെ ഇരുന്നതിനെ പിടിച്ച് തിരിച്ചില്ലാതെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിലേ വരുന്നത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് കറക്റ്റായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു, വളരെ ഭംഗിയായിരുന്നു, എല്ലാം ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മൈക്കും എല്ലാ സംവിധാനവും, ഇത്രയും നല്ല നല്ല മൈക്കിലെ അടുത്തൊന്നും പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ തിരിച്ചതിനെ ഇല്ലാതാക്കരുത്. അപ്പോ വീടിന് വേണ്ടിയാണെങ്കിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണെങ്കിലും വിജ്ഞാനത്തിന് വേണ്ടിയാണെങ്കിലും ഏതിനാണോ നിങ്ങൾ കാശ് തരുന്നത് അതിനു വേണ്ടിയിട്ട് അവരത് വിനിയോഗിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാ, ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി.
മരിച്ചെങ്കിൽ അവരുടെ കബറിലേക്ക്, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആഫിയത്തിന്, അവരുടെ രോഗശാന്തിക്ക്, അവരുടെ സന്തോഷത്തിന്. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ബക്കറ്റ് തനിയെ പൊങ്ങി വരോ, ബക്കറ്റ് സ്വന്തമായിട്ട് പൊങ്ങി വരും പറയണല്ലോ. اللهم صل على محمد يا ربي صل عليه وسلم. بسم الله الرحمن الرحيم. അള്ളാഹുവേ അർഹമു റഹീമായ കരുണക്കടലായ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ, ഈ സുറക്ക് നീ കബൂൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവേ പടച്ചവനെ പാരാവാരം പോലെ അരിഞ്ഞാലും ദഹദിയുടെ സരസിനെ അത്ഭുതപ്പെടുത്തിയിട്ട് തടിച്ചുകൂടിയ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സംഭാവന അവിടെ ഉമ്മാക്ക് വേണ്ടി വാപ്പാക്ക് വേണ്ടി സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു എല്ലാരും ആമീൻ പറയ. എന്തോന്നറിയത് കറക്റ്റ് ചെയ്ത് വെക്കി, നേരത്തെ ഇരുന്ന പോലെ കൈയും കാലം പറഞ്ഞിരിക്കൂല. അള്ളാഹുവേ പടച്ചവനെ അവരുടെ കയ്യിലിരിക്കുന്ന സ്വതക്കൈ ബക്കജലേക്ക് ഇട്ടുകൊടുക്കുമ്പോ പടച്ചവനെ അവരുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി നീ സ്വീകരിക്കണം തമ്പുരാനെ. അവിടക്ക് നീ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ വേദനയോടെ പ്രസവിച്ച ഉമ്മയുടെ പൊരുത്തക്കേട് കൊടുക്കരുത് അല്ലാ. വാപ്പാടെ പൊരുത്തക്കേട് കൊടുക്കരുത് അല്ലാ. കരുണക്കടലായ നാദാ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സഹോദരങ്ങളെ സഹോദരിമാരെ സുറക്കയിടുമ്പോ ആ സുറക്ക കൊണ്ട് ഏറ്റവും വലിയ നേട്ടം നീ അവിടെ മാതാപിതാക്കളോടൊപ്പം ഇവർക്കും നീ കൊടുക്കണേ അല്ലാ.